ദുരന്തം 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 ഇതിലും വലിയ ദുരന്തം സ്വപ്നങ്ങളിൽ മാത്രം. അങ്ങനെ ഈ വീക്ക്ലി ടാസ്കിന്റെ ആദ്യ റൗണ്ട് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഓ ഡാൻസ് മരത്തോ എല്ലാ കാര്യത്തിനും രണ്ടെണ്ണം വെച്ചാ ഞാൻ വിചാരിച്ചത് എന്താ പറയാ പെയർ ആയിരിക്കും എന്ന്. പക്ഷെ ഇത് എല്ലാ കാര്യത്തിനും രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് മധു രണ്ട് രേവതി അങ്ങനെ രണ്ട് മമ്മൂട്ടി രണ്ട് മോഹൻലാൽ എല്ലാം രണ്ടെണ്ണം. എന്ത് എന്തെല്ലാം ബിഗ് ബോസെ നിങ്ങൾ ഈ കാണിക്കണത്? അങ്ങനെ ഈ രണ്ടെണ്ണം വെച്ചുള്ളത് ശരിക്കും ബോറായിട്ടോ. ഫസ്റ്റിൽ നമ്മുടെ മനീഷ ചേച്ചിയും ഷിജുക്കായും തമ്മിൽ അവരുടെ ഇത് പാട്ട് വന്നു. അവർ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടൊക്കെ പോയി കയറി. 10 മിനിറ്റ് 7 സെക്കൻഡ് കണ്ടേ 7 മിനിറ്റ് എത്രയോ ലേറ്റായി കയറി. എന്തിനാലും ലേറ്റായി കയറി ലേറ്റായി കയറി ഡാൻസ് കളിക്കുന്നതിന് വരെ നമ്മുടെ മനീഷ ചേച്ചി മധു സാറിന് പകരം കൊച്ചി ഹനീഫേനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചു. ശിരിയണ്ണം പിന്നെ കുറച്ച് മധു സാറിൻ്റെ ഒരു ഫിഗറൊക്കെ ഇങ്ങനെ പിടിച്ച് സെറ്റായി. അവർ ലേറ്റായി. അത് കഴിഞ്ഞ് ഇവർക്ക് തന്നെ കേട്ടോ പോയിന്റ്സ് കൊടുത്തേക്കുന്നത്. ബിഗ് ബോസ് ഓൾറെഡി കുറേ പോയിന്റ് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊക്കി കാണിക്കണം. അങ്ങനെ പൊക്കി കാണിച്ച് ഇവർക്ക് കുറച്ച് പോയിന്റ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട് ഷിജു മനീഷ നിങ്ങൾ വളരെ നന്നായി കളിച്ചു, നിങ്ങൾ സമയം താമസിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയ പോയിന്റൊക്കെ ഞങ്ങൾ അസാധുവാക്കി തന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിൻ്റ് ഒക്കെ തിരിച്ചു കൊടുത്തു. അതിന് മനുഷ്യ ചേച്ചിയുടെ പോയിന്റ് ആരോ അടിച്ചു അടി പോയി പോയി പോയി. മനുഷ്യ ചേച്ചി അത് കഴിഞ്ഞ് പരാതി പറയുന്നു. പിന്നെ പരസ്പരം ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ ദുരന്തങ്ങൾ പരസ്പരമൊക്കെ അങ്ങ് സംസാരിച്ച് ഒരു ബന്ധമില്ലാതെ കാര്യം ഒരു എന്താ പറയുക ഒരു കണക്ഷനും കിട്ടാതെ ഒരു 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 ബോറടിച്ച് ബോറടിച്ച് എന്തര കാണിക്കണ എന്താ കൊള്ളത്തില്ല കേട്ടോ. ശരിക്കും നിങ്ങൾ ഈ ദുരന്തമാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ബോറിങ്ങാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏഞ്ചലീന എന്തൊക്കെയോ കാട്ടുന്ന എന്തൊക്കെയോ പറയുന്നു. നാഗ രണ്ട് നാഗവല്ലി ഉണ്ട്. ഒരു നാഗവല്ലി എൻ്റെ ടാസ്കിൻ്റെ പേപ്പറൊക്കെ വിളിച്ചിട്ട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് റനീഷ് അങ്ങോട്ടൊക്കെ വടക്ക് നടക്കുന്നു. മറ്റേ നാഗവല്ലി കിളിവായ പോലെ നിലാവത്തെ കൊയിലിനെ പോലെ നടക്കുന്നു. പ്രേക്ഷകരെ നിങ്ങൾ മണ്ടരാകുകയാണ്. ശരിക്കും ലൈവ് കാണാൻ നിർത്തി വെച്ചിട്ട് വൈകിട്ട് എപ്പിസോഡ് വരുമ്പോൾ എപ്പിസോഡിൽ കൊള്ളാങ്കി ഇരുന്ന് കാണില്ല ചാനൽ മാറ്റി. ഇതൊക്കെ നടക്കത്തുള്ളൂ. ഫസ്റ്റ് റൗണ്ടായിട്ടോ ഇത് നടക്കുന്നത്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാ തോന്നുന്നത്. ഭയങ്കര കോമഡി ആയിട്ടാ എനിക്ക് തോന്നുന്നത് ഈ ടാസ്ക്. ടാസ്ക് ഞാൻ ലൈവ് കണ്ടിട്ട് എനിക്ക് ഇതുപോലെ ബോറടിച്ചിട്ട് ഞാൻ പിന്നെ ചിരിച്ചങ്ങ് ആസ്വദിച്ചു. ഇവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ചിരിച്ചിരിച്ച് ഞാൻ ഇരുന്ന് ചിരിച്ച് ആസ്വദിച്ചു. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷനും എടുത്ത് നമ്മുടെ ഡേറ്റയും കളഞ്ഞ് നമ്മളിത് കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? സോ അതുകൊണ്ട് ഞാൻ ചിരിച്ച് ആസ്വദിക്കുകയാണ്. ഇതുപോലൊരു ദയനീയ അവസ്ഥ സ്വപ്നങ്ങളിൽ മാത്രം ലൈവ് അല്ലല്ലോ ടെലികാസ്റ്റ്. ഒരു ദിവസത്തെ ഫുൾ 24x7 ടെലികാസ്റ്റ് ലൈവ് എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മളൊരു രസത്തിന് ലൈവ് എന്ന് പറയാം, ലൈവൊന്നും അല്ല. അപ്പോൾ അത് ഇങ്ങനെ നടന്ന് ബോറടിച്ച് ബോറടിച്ച് ബോറടിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരു രസവുമില്ല. അപ്പോൾ ക്യാരക്ടേഴ്സിന് ഒരു ക്യാരക്ടർ മതിയായിരുന്നു. ഒരാൾ അവരുടെ പേരും കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇവര് പരസ്പരം അങ്ങോട്ടുള്ള മാർക്ക് കൊടുക്കലും അഭിനയം അഭിനയമൊക്കെ ഒന്ന് വരച്ചാൽ ഇതൊക്കെ അഭിനയമാണോ? അപ്പോൾ നമ്മുടെ മധു രണ്ട് മധുസാറ് വന്നിട്ട് ചുമ്മാ ചുണ്ടടക്കിയും കൊണ്ട് മനസ്സം വിളിച്ച് അങ്ങോട്ട് കളിച്ചു. ഡാൻസ് കളിക്കുന്നതിന് വരെ നടക്കുകയാണ്. ഡാൻസ് കളിക്കൂ ഗായ്സ്, ഡാൻസ് കളിക്കൂ. ഡാൻസ് കളിച്ച് ഞങ്ങൾ വിറപ്പിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്. ബൈ ബൈ.